ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മള് ആലുവയിലുള്ള MES കോളേജിലാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല്, നമ്മൾ അന്നൊരു ബ്ലഡ് ബാങ്കിന് വേണ്ടിയിട്ട് ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷന്റെ മാഗസീന് വേണ്ടി ഒരു കവർ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ഫോട്ടോ അവരൊരു കാറിൽ, ഏത് കാറിൽ, ഇന്നോവയിലോ, ഇന്നോവയിൽ അവര് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോവാ ഇതൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഫ്ലാഗ് ഓഫ് സെറിമണിയാണ് ഇന്ന് ഇവിടെ നടക്കാൻ വേണ്ടി പോണത്. അപ്പൊ നമ്മളെയും സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെല്ലാം. എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികളെന്ന് കാണാട്ടാ. ഇതാണേ നമ്മുടെ ട്രിപ്പ് പോകാനുള്ള കാറ്. അപ്പൊ മൂന്ന് സൈഡിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സഭ അടിപൊളിയായിട്ടുണ്ടേ കാണാനായിട്ട്. അപ്പൊ ഇതാണ് ജാഫർ സാറ്. അപ്പൊ ജാഫർ സാറാണ് നമ്മൾ ഇതിലേക്ക് നമ്മളെ നയിച്ചോണ്ട് വന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടിനെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നിപ്പോ നമ്മൾ നടക്കുന്നത് ഒരു രക്തദാന ബോധവൽക്കരണ യാത്രയാണ്. അത് ഇന്ത്യയിൽ ആരും അങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ 3000 ബ്ലഡ് ബാങ്കിലേക്കും അതുപോലെ തന്നെ എല്ലാ കോളേജുകളിലേക്കും ആണ് യാത്ര പോകുന്നത്. 2-3 വർഷം കഴിഞ്ഞിട്ടാണ് വണ്ടി തിരിച്ചെത്തുള്ളൂ. അത്രയും ലോങ് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇതൊരു ഗിന്നസ് റെക്കോർഡും കൂടിയാണ് യാത്ര. പിന്നെ അവരങ്ങനെ ഒരു റെക്കോർഡ് ആരും തകർത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 ലക്ഷം ഡോണേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് യാത്രയുടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഫ്ലാഗ് ഓഫ് ആണ് ഇന്ന് ഇവിടെ മാരമ്പള്ളി MES കോളേജിൽ നടക്കുന്നത്. ആലുവ MLA അൻവർ സാദത്താണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഓരോ കോളേജുകളിൽ ചെന്നിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള 10 മിനിറ്റ് നമ്മൾ ക്ലാസ് കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ എന്തിനാണ് നമ്മൾ ബ്ലഡ് കൊടുക്കണേ, എന്തിനാണ് നമ്മൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നത്, അപ്പൊ ആ ഒരു മെസ്സേജ് അവർക്ക് എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ എല്ലാരും സെറ്റ് ഏകദേശം ഒരു 2:30-3 മണിക്കായിരുന്നു ഫ്ലാഗ് ഓഫ് വെച്ചിരുന്നത്. അപ്പൊ MLA വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ അവിടുത്തെ NCC എല്ലാവരും സെറ്റാണ് കേട്ടോ. MLA വേണ്ടി വെയിറ്റിംഗ് ആണ്. MLA വന്നാൽ ഉടനെ തന്നെ നമ്മുടെ ഫ്ലാഗ് ഓഫ് ചെയ്യും. അപ്പോൾ അതിന് അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മളെല്ലാവരും കാറിൻ്റെ കൂടെ, കാറിൻ്റെ ഒപ്പം നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. എല്ലാ അവൻ്റെ ഒഫീഷ്യൽസ് എല്ലാവരും കൂടെ വന്ന് അത്യാവശ്യം പിക്ചേഴ്സൊക്കെ എടുത്ത്. അപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും MLA വന്നു. MLA വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ സ്പീഡപ്പായിട്ടാണ് ചെയ്തത്. കാരണം കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവായിരുന്നു. ഭയങ്കര മഴക്കോളും ഇടിവെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര ഇപ്പോൾ നമ്മൾ പുറത്തു നിന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫംഗ്ഷൻ തീർത്താലേ മഴയ്ക്ക് മുന്നേ നമുക്ക് കയറാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്തത്. എല്ലാവരുടെയും സ്പീച്ചൊക്കെ ആയാലും സ്പീച്ചൊക്കെ ശരിക്കും കട്ട് ചെയ്ത് കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം മഴ അത്രയ്ക്ക് ഇങ്ങനെ ഇപ്പം പെയ്യും എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ്. അത്രയ്ക്ക് അങ്ങ് ഇരുണ്ടങ്ങ് മൂടി ആ ഒരു സമയം കൊണ്ട്. കറക്റ്റ് ഫ്ലാഗ് ഓഫ് കഴിഞ്ഞപ്പോഴേക്കും മഴയും തുടങ്ങി. അപ്പോൾ അത്രയ്ക്കുള്ള ഗ്യാപ്പ് ശരിക്കും നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ സുരക്ഷിതവും ലളിതവുമായ ഒന്നാണ് രക്തദാനം. എന്നാൽ ഇതേ കുറിച്ചുള്ള അറിവില്ലായ്മയും തെറ്റായ വിവരങ്ങളുമാണ് പലപ്പോഴും ജനങ്ങളെ. അത് ഈ വാഹനത്തിലുള്ള യാത്ര ഏകദേശം 2-3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ മുതൽ എല്ലാ കോളേജുകളിലും ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. കുട്ടികൾക്ക് ഒരു 10 മിനിറ്റ് അതിനൊരു ക്ലാസ് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ബ്ലഡ് കൊടുക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ ഡാറ്റ കളക്ട് ചെയ്യാം. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞ് തിരിച്ചിവിടെ എത്തുമ്പോൾ ഇന്ത്യയിൽ ഒരു 20 ലക്ഷം ഡോണേഴ്സെങ്കിലും നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് കയറണം. അതാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടാകണം. നന്ദി, നമസ്കാരം. ഓൾ ഇന്ത്യ ബ്ലഡ് ഡൊണേഷൻ അസോസിയേഷൻ വലിയൊരു ദൗത്യമാണ് ഇന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ പോകുന്നത്. രക്തദാനം മഹാദാനം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും നമുക്കിതൊരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ് കേട്ടോ. കാരണം അത്രയും വലിയ ഒരു നല്ലൊരു കാര്യത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമാവാനായിട്ട് നമുക്ക് സാധിച്ചതിലത് നമ്മുടെ ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നുള്ളൂ. അപ്പോൾ അത് ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയല്ലേ. നമ്മുടെ ഫോട്ടോ പതിച്ചിട്ടുള്ള ഈ ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ളൊരു യാത്ര ഓൾ ഇന്ത്യ ഇങ്ങനെ കറങ്ങുന്നതെന്ന് പറയുന്നത് അത് ഭയങ്കര കാര്യം തന്നെയാണേ. അപ്പോൾ ശരിക്കും ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ. ശരിക്കും ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ്, അത്ര എന്താ പറയുക, മഹത്തായ ഒരു കാര്യമാണ് ബ്ലഡ് ഡൊണേഷൻ. അപ്പോൾ നമ്മുടെ ഒരു കുറച്ച് ബ്ലഡ് കൊണ്ടിട്ട് ചിലപ്പോൾ ഒരു 4 ജീവനൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് രക്ഷപ്പെടാൻ വേണ്ടി പോണത്.
ബ്ലഡ് ആവശ്യമുള്ള ഒരുപാട് രോഗികൾ ഹോസ്പിറ്റലുകളിൽ കടപ്പെടാം. ചിലപ്പോൾ ഒരാളുടെ ബ്ലഡ് ആയിരിക്കത്തില്ല, 40 യൂണിറ്റൊക്കെ വേണ്ട രോഗികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു ബ്ലഡ് ഡൊണേഷനിലേക്ക് ഇറങ്ങി വരേണ്ടത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഫസ്റ്റ് ടൈം കോളേജിൽ പഠിക്കുമ്പോഴാണ് ബ്ലഡ് ഡൊണേഷന് വേണ്ടി ഞാൻ പോണത്. പക്ഷേ അന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, 18 വയസ്സാവണം വരെ ഞാൻ കൊടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ എനിക്കന്ന് പറ്റിയില്ല, റിജക്റ്റ് ചെയ്തു തന്നെ. സെക്കൻഡ് ടൈം ഞാൻ പോണത് നമ്മുടെ കൊറോണ ടൈമിൽ ബ്ലഡ് ഡൊണേഷനെ പറ്റി ഒരു അവയർനെസ് പോലെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ റിജക്റ്റ് ആയി, ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറവാന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടമായിട്ടോ എനിക്കപ്പോൾ. അപ്പോൾ അതിനുശേഷം മൂന്നാമതൊരു ചാൻസ് എനിക്ക് വരുന്നത് കവർ പിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഒറിജിനൽ ബ്ലഡ് കൊടുക്കുന്നത് തന്നെ വേണം എന്നവർക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ എനിക്ക് ഹാപ്പിയായിരുന്നു, കാരണം ഞാൻ ചെയ്യാൻ വേണ്ടി ഇരുന്നൊരു കാര്യമായിരുന്നല്ലോ. അപ്പം അങ്ങനെ എന്തോ ഞാൻ അന്ന് രാവിലെ പോണതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പ്രഗ്നൻസി ഡിറ്റക്റ്റ് ടെസ്റ്റ് ചെയ്തു. ആൻഡ് ഞാൻ കൺസീവ്ഡ് ആണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അപ്പോൾ ഡോക്ടേഴ്സിനോട് സംസാരിച്ച് കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ടിട്ട് ബ്ലഡ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വയറ്റിലൊരു ജീവൻ വെച്ചിട്ടാണ് ഒരു കുറച്ച് വേറെ ആൾക്കാർക്കുള്ള എൻ്റെ ബ്ലഡ് ഞാൻ കൊടുത്തത്. എന്നെ സംബന്ധിച്ചൊരു മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ ഓൾ കേരള ബ്ലഡ് ഡൊണേഴ്സ് അസോസിയേഷൻ്റെ സൈറ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ വെച്ചാൽ ഉറപ്പായിട്ടും ഈ സൈറ്റിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ രജിസ്റ്റർ ചെയ്യുക. വലിയൊരു ദൗത്യത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളും ആവാനായിട്ട് ശ്രമിക്കുക.